യാത്രകൾക്കിടയിലുള്ള ചെറിയ ഇടവേളകളിലാണ് ഞാൻ നാട്ടിലുണ്ടാവാറുള്ളത്. അപ്പോഴും നാട്ടിലെ ഓരോ വീടുകളിലായി ഞാൻ കയറിയിറങ്ങും. എനിക്ക് വൃഷണങ്ങളില്ല എന്നൊരു വാർത്ത നാട്ടിൽ പരന്നിട്ടുള്ളതായി എനിക്കുമറിയാം. അതിൽ പരിഭവിക്കാനോ അത് തിരുത്താനോ ഞാൻ മെനക്കെട്ടില്ല. ഒരു തരത്തിൽ എനിക്കത് വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് നൽകിയത്. ലൈംഗിക വിചാരം മനസ്സിലില്ലാത്ത എന്നോട് ഇടപഴകുമ്പോൾ സ്ത്രീകൾക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നിയിരുന്നു. ഭർത്താവിനോട് പറയാൻ നാണിക്കുന്ന കാര്യങ്ങൾ പോലും അവർ ഞാനുമായി പങ്കുവച്ചിരുന്നു. രാത്രിയിൽ സിനിമയ്ക്കും നാടകത്തിനും സർക്കസിനും കൂട്ടുപോവാൻ അവർ എന്നെ കാത്തിരുന്നു. ഈ നെല്ലിൻ്റെ ചോറിന് തിന്നാൻ പറ്റുമോ? ആ, നീ വന്നോ? നീ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സർക്കസിന് പോവായിരുന്നു എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു നാക്കെടുത്തതേ ഉള്ളൂ. അതിനെന്താ, നമുക്ക് നാളെ തന്നെ പോയേക്കാം. ഇത് ഞാൻ ചേച്ചിക്ക് വേണ്ടി ബോധ്ഗയ എന്ന് മേടിച്ചതാ. ഇങ്ങോട്ട് അയച്ചു, ഞാൻ കുത്തിയിട്ട് തരാം. ഇത് നബീസമൊക്കെ ഉള്ളതാ, കുറച്ച് ആഗ്രഹപ്പേടയാ. കഴിഞ്ഞ പ്രാവശ്യം ഓള് പറഞ്ഞു കൊണ്ടുവരണമെന്ന്. ഓ ശരി. മൃഗശാലയും സർക്കസും ദാസനെ എന്നും വേദനിപ്പിച്ചിരുന്നു. ഇത്രമേൽ അനാഥത്വവും നിസ്സഹായതയും അവൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത്ര ശാന്തനും പാവവുമായി ഒരാൾക്ക് ജീവിക്കാനാവോ? നിനക്ക് ഇഷ്ടമായി ഇടാ സർക്കസ്. ചേട്ടന്മാരെ, ചേച്ചിമാരെ, പ്രശസ്ത
ജർമ്മൻ ഹോമിയോ ഡോക്ടർ എഡ്വിൻ ഫെർണാഡിന്റെ മരുന്നുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നിത്യജീവിതത്തിൽ നമുക്കെല്ലാം പലതരം അസുഖങ്ങൾ ഉണ്ടാവും. ഉദാഹരണമായി ഇടയ്ക്കിടെ നെറ്റി വേർക്കാറുണ്ടല്ലേ, ഇതൊന്ന് കഴിച്ചു നോക്കൂ. ആ ഇടംവശം ചരിഞ്ഞു കിടക്കാനാണല്ലോ ഇഷ്ടം, ആ എങ്കിൽ ഇതൊന്ന് കഴിച്ചു നോക്കൂ. അതുപോലെ തന്നെ ഉറക്കത്തിൽ ഞെട്ടി ഉണരാറുണ്ടോ, ദാ ഇത് പരീക്ഷിച്ചു നോക്കൂ. ഹോമിയോ ഗുളികയുടെ വലിപ്പക്കുറവ് പോലെ തന്നെ അവിശ്വസനീയമാണ് അതിന്റെ വിലക്കുറവും. സുമിത്രച്ചി ആ നീ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. നീ ഇങ്ങോട്ട് കയറുന്നത് അവരാരെങ്കിലും കണ്ടോ? കണ്ടില്ലെന്നാ തോന്നണേ, പക്ഷേ അവന്മാരെല്ലാ വീടുകളും കയറി ഇറങ്ങി തരയുന്നുണ്ട്. നീ ഒന്നും കഴിച്ചില്ലല്ലോ, വാ അടുക്കളയിൽ ചോറും കൂട്ടാൻ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തു തരാം. കഴിച്ചിട്ട് പത്തായപ്പുരയിൽ പോയിരിക്കെ, അവന്മാർ വന്നാൽ ഞാൻ നോക്കിക്കോളാം. വലിയ സഹായമായി ചേച്ചി. മാധവി ചെല്ല്, പോയി കാര്യം നടത്ത്. നീ എന്തിനാ മണ്ണാത്തി മാധവിയോട് സംസാരിക്കുന്ന? അവളുടെ പോക്കത്ര ശരിയല്ല എന്ന് എല്ലാവരും പറയണേ. ഈ ദുർനടത്തക്കാരിയോട് ഇത്രയും അടുപ്പത്തോടെ ആരും സംസാരിച്ചിട്ടില്ല. ആണുങ്ങൾക്കെല്ലാം എന്റെ ശരീരം മതി, ആവശ്യം കഴിഞ്ഞ് ദുഷിക്കുകയും ചെയ്യും. എന്താണ് നിന്റെ രഹസ്യം? എന്തിനാണ് ചെറിയ കൗണ്ടനെ പോലുള്ളവർ വരെ നിന്റെ അടുത്തേക്ക് വരുന്നത്? അയാളുടെ ഭാര്യയോളം സുന്ദരി ഈ വയനാട്ടിലുണ്ടോ? എനിക്ക് തോന്നുന്നത് എന്റെ അടുത്ത് മറ്റാണുങ്ങൾ വരുന്നോണ്ടാണെന്ന. മറ്റാളുകൾക്കൊപ്പം പായ പങ്കിടുന്നത് എന്റെ രുചി കൂട്ടാവും. ആദ്യമൊക്കെ എന്നോട് വലിയ ദേഷ്യമായിരുന്നു, പിന്നീട് എൻ്റെ മാധവന് പോലും ആളോൾ എന്നെ തൊടാൻ തുടങ്ങിയപ്പോഴാണ്, കിടക്കപ്പായെന്ന് അന്യരുടെ മണങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴാണ് എന്നെ വിടാൻ വയ്യാതായത്. പാവം, ഇഷ്ടമുണ്ടായിട്ടല്ല ചത്തത്. സോപ്പിയ, നീ കോവർഗഡത്തേക്ക് കണ്ടിട്ടുണ്ടാ? ഇല്ല, പക്ഷെ നമ്മളെ കേട്ടേക്കുന്നു. അതെ, നിനക്കറിയോ ഈ കോവർഗഡത്ത് എങ്ങനെയാ ഉണ്ടാവണെന്ന്? നമുക്കറിയില്ല കേട്ടോ. അതെ, നല്ല പിടയ്ക്കണ പെൺകുതിരെ കൊതി മൂത്ത് സൈക്കാൻ പോയിട്ടാകുമ്പോൾ അടുത്ത് നിൽക്കണ കഴുതയുടെ പിന്നാലെയല്ലും വൈകാതെ അതിന് ഗർഭമാവും. ഇവിടെ ഒരു സുന്ദരി വൈകാതെ എൻ്റെ കോവർഗഡത്തിനെ പ്രസവിക്കുന്ന തോന്നണേ. വാസുട്ട
ഉറക്കം പാമ്പ് കടിച്ചതാ. നിങ്ങൾ തക്ക സമയം കണ്ടില്ലായിരുന്നെങ്കിൽ ഇയാളൊന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു. ഞാൻ നൽകിയതാണ് ഇനി അങ്ങോട്ടുള്ള അയാളുടെ ജീവിതമെന്ന തോന്നൽ എന്നിൽ വലിയ വാത്സല്യമുണ്ടാക്കി. താൻ പെറ്റതല്ലോ തൻ്റെ ഭർത്താവിനെ എന്ന എല്ലാ ഭാര്യമാർക്കുമുള്ള പരാധീനത ഞാൻ അങ്ങനെ പരിഹരിച്ചു.